നമസ്കാരം. ഇടതുപക്ഷത്തിനെ തോൽപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് കേരളത്തിലെ കോൺഗ്രസ്സുകാരുടെ ലക്ഷ്യം. അതിന് നേതൃത്വം കൊടുക്കുന്ന കെ സുധാകരനും വി ഡി സതീശൻ. പിന്നെ എന്ത് ചെയ്യാൻ പറ്റുമോ അല്ലേ? അതായത് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കേണ്ട രണ്ട് കക്ഷികൾ, അതായത് കോൺഗ്രസിൻ്റെ കൂടെ തോളോട് തോൾ ചേർന്ന് നിൽക്കുന്നതാണ് സി പി ഐ എം. ദേശീയ തലത്തിൽ അങ്ങനെ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അവിടെ സി പി ഐ എമ്മും മറ്റ് ഇടതുപക്ഷ കക്ഷി രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ കോൺഗ്രസിനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് നിൽക്കുമ്പോൾ കേരളത്തിൽ മാത്രം കോൺഗ്രസിന് എതിരെ മത്സരിക്കുന്ന സി പി ഐ എമ്മിനെ പിന്തുണയ്ക്കണമെന്നൊന്നും കോൺഗ്രസിൻ്റെ നേതാക്കളോട് ആവശ്യപ്പെടുന്നില്ല. പക്ഷേ ബി ജെ പിയെ സഹായിക്കുന്നത് എന്തുദ്ദേശത്തിൻ്റെ ഫലമായിട്ടാണെന്നുള്ളതാണ് ആർക്കും മനസ്സിലാവാത്തത്. കെ സുധാകരനൊക്കെ കൃത്യമായും ബി ജെ പിയെ ഏതെങ്കിലുമൊക്കെ സീറ്റിൽ ജയിപ്പിച്ച് പകരം ചില കോൺഗ്രസ് സീറ്റുകൾ ഉറപ്പായും അവർക്ക് തന്നെ ലഭിക്കാൻ വേണ്ടിയുള്ള കളികൾ കളിക്കുകയാണ്. ഉദാഹരണത്തിന്, കണ്ണൂരിൽ കെ സുധാകരൻ വിജയിക്കണമെങ്കിൽ തീർച്ചയായും ബി ജെ പി ഏതെങ്കിലുമൊക്കെ മണ്ഡലത്തിൽ കൃത്യമായി സഹായിച്ചേ മതിയാവുകയുള്ളൂ എന്നുള്ള രാഷ്ട്രീയ ലക്ഷ്യത്തിലാണ് നീങ്ങുന്നത്. അങ്ങനെ ബി ജെ പിക്ക് വോട്ട് മറിക്കാൻ സാധ്യതയുള്ള മൂന്ന് മണ്ഡലങ്ങളാണ് കേരളത്തിലുള്ളത്. അതായത് കോൺഗ്രസ് ബി ജെ പിയെ വോട്ട് മറിപ്പിച്ച് അതിൻ്റെ ഫലമായി ഇടതുപക്ഷത്തെ തോൽപ്പിക്കാൻ തയ്യാറായി നിൽക്കുന്ന അല്ലെങ്കിൽ അതിന് റെഡിയായി നിൽക്കുന്ന മൂന്ന് മണ്ഡലങ്ങൾ കേരളത്തിലുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ പ്രകാരം, അതായത് മാധ്യമപ്രവർത്തകരുടെ ഒക്കെ വിലയിരുത്തൽ അനുസരിച്ച് വന്നിരിക്കുന്ന. അതിൽ ഒന്നെന്ന് പറയുന്നത് തൃശ്ശൂർ ലോക്സഭാ സീറ്റാണ്. നമ്മൾ കണ്ടല്ലോ, പറഞ്ഞത് കേട്ടല്ലോ, തൃശ്ശൂർ എം പി ആയിട്ടുള്ള ടി എൻ പ്രതാപൻ എന്ത് അസംബന്ധമാണ് പറഞ്ഞു വിട്ടതെന്നുള്ളത്. അതായത് ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ, അതായത് ഒരു കോൺഗ്രസ് പ്രവർത്തകൻ ഒട്ടും ചേരില്ലാത്ത ഒരു നിലപാടെടുത്ത ഒരു വ്യക്തിയാണ് ടി എം പ്രതാപൻ. വി എം സുധീരൻ്റെയൊക്കെ നാട്ടുകാരനായിട്ടുള്ള ഈ വ്യക്തിയെ ഇതുവരെയും പാർട്ടിയിൽ നിന്ന് അടിച്ച് പുറത്താക്കിയില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ വലിയ സങ്കടം തോന്നും. കാരണം പ്രതാപൻ പറഞ്ഞെന്താണ്, മത്സരം തൃശ്ശൂരിലെ മത്സരം ബി ജെ പിയും കോൺഗ്രസും തമ്മിലാണ്. കോൺഗ്രസ് അവിടെ ശരിക്കും പറഞ്ഞാൽ വോട്ട് മറിക്കാൻ നിൽക്കുകയാണ്. ബി ജെ പി സ്ഥാനാർത്ഥിയായി അവിടെ സുരേഷ് ഗോപി വരികയാണെങ്കിൽ സുരേഷ് ഗോപിക്ക് വോട്ട് മറിക്കാൻ കോൺഗ്രസ് അവിടെ തയ്യാറായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അങ്ങനെ ഒരു സാഹചര്യമാണ് അവിടെ കോൺഗ്രസ് സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത്. അവിടെ സി പി ഐയും ബി ജെ പിയും തമ്മിലാണ് യഥാർത്ഥത്തിൽ വാസ്തവത്തിൽ മത്സരമെന്നുള്ളത് നമുക്ക് യാഥാർത്ഥ്യം മനസ്സിലാക്കേണ്ട കാര്യമാണ്. മറ്റൊന്ന് വോട്ട് മറിക്കാൻ ഉദ്ദേശിച്ച് നിൽക്കുന്ന വേറൊരു മണ്ഡലം എന്ന് പറയുന്നത് കൃത്യമായിട്ട് നമ്മൾ അത് വിലയിരുത്തേണ്ട ഒരു കാര്യമാണ് പാലക്കാട് മണ്ഡലമാണ്. നമ്മൾ പലപ്പോഴും പാലക്കാടിൽ ബി ജെ പി വലിയ രീതിയിലൊന്നും വളർന്നില്ല, അവർ വലിയ രീതിയിലൊന്നും ഊറ്റം കൊള്ളുന്നില്ല എന്ന് വിചാരിച്ചാലും പാലക്കാട് മുനിസിപ്പാലിറ്റി അടക്കം അവരുടെ കയ്യിൽ ഭരണമുള്ള പാലക്കാട് നിയോജക മണ്ഡലം അല്ലെങ്കിൽ പാലക്കാട് ലോക്സഭാ മണ്ഡലം, നമുക്കറിയാം പാലക്കാട് നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ ഇ ശ്രീധരൻ രണ്ടാം സ്ഥാനത്തെത്തി. വളരെ വാശിയേറിയ പോരാട്ടത്തിനൊടുവിലാണ് ഷാഫി പറമ്പിൽ ജയിച്ചത്. അവിടെ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിനെതിരെ ബി ജെ പി വോട്ട് പിടിക്കുന്നത് കോൺഗ്രസ് വോട്ട് കൂടി കൊണ്ടായിരിക്കും. വി കെ ശ്രീകണ്ഠനെ ഒരു ബലിയാടാക്കിക്കൊണ്ട് അവിടെ കോൺഗ്രസ് ബി ജെ പിക്ക് മറിച്ചു കൊടുക്കാൻ റെഡിയായി നിൽക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. മറ്റൊരു മണ്ഡലം കൃത്യമായി തന്നെ അത് വിശകലനം ചെയ്താൽ നമുക്ക് മനസ്സിലാക്കുന്നത് മാവേലിക്കര മണ്ഡലമാണ്. മാവേലിക്കര മണ്ഡലത്തിൽ ഇക്കുറി കൊടുക്കുന്നിൽ സുരേഷിനെ ജയിപ്പിക്കാൻ കോൺഗ്രസിന് വലിയ താല്പര്യമൊന്നുമില്ല. ബി ജെ പിക്ക് വേണ്ടി ആ വോട്ട് മറിച്ചു കൊടുക്കാൻ പറ്റുമോ എന്നുള്ള രാഷ്ട്രീയ വിലയിരുത്തലിലാണ് അവർ നിൽക്കുന്നത്. അതിന് പകരമായി കോൺഗ്രസിനെ സഹായിക്കേണ്ടത്, ഈ മൂന്ന് മണ്ഡലങ്ങളിൽ സഹായിച്ചാൽ പകരമായി സഹായിക്കേണ്ടത് കണ്ണൂരിലും അതുപോലെ തന്നെ കോഴിക്കോടും കാസർഗോഡും ഒക്കെയാണ് എന്നുള്ളതാണ് വിലയിരുത്തുന്നത്. ബി ജെ പിക്ക് കൃത്യമായി വോട്ടുള്ള കാസർഗോഡ് മണ്ഡലത്തിൽ കോൺഗ്രസിനെ ശക്തമായി ജയിപ്പിച്ചെടുക്കുക, അതുപോലെ തന്നെ കണ്ണൂർ മണ്ഡലത്തിൽ കെ സുധാകരനെ ജയിപ്പിച്ചെടുക്കുക. കെ സുധാകരനാണ് മത്സരിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ മറ്റൊരു സ്ഥാനാർത്ഥി ആയിരുന്നാലും കെ സുധാകരനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ അഭിമാന പ്രശ്നമാണ്, അതൊരു പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്. അങ്ങനെയുള്ള മണ്ഡലത്തിൽ കെ സുധാകരനെ വിജയിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് അവരുടെ തീരുമാനമായി വന്നിരിക്കുന്നത്. അങ്ങനെയുള്ള സാഹചര്യമാണ് ഇപ്പോൾ കേരളത്തിൽ നിലനിൽക്കുന്നത്. അതായത് വോട്ട് കച്ചവടം കോൺഗ്രസ് ബി ജെ പിയുമായി രഹസ്യമായി നടത്തുന്നു എന്ന് തന്നെ പറയാൻ കഴിയുന്ന അത്തരത്തിലുള്ള നിർണായക നീക്കത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഇടതുപക്ഷത്തിന്റെ ശക്തമായ ആരോപണം. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.